ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് സൈഡും കാടുകളാൽ ചുറ്റപ്പെട്ടതാണ്. ഇത് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന മിനി ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രമാണ് നിങ്ങൾക്കിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലുള്ള ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമേറിയ ഒരു ശബരിമല ക്ഷേത്രമാണിത്. ഇത് ശരിക്കും മുംബൈ കഞ്ചൂർ മാർഗ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വണ്ടികളൊന്നും അത്ര വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാക്സിമം അതിൻ്റെ കുറേ താഴെ ഇങ്ങോട്ട് മാത്രമേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇത് വളരെ കുന്നിൻ്റെ മുകളിലാണ്, ചുറ്റും മരങ്ങളും കാടുകളും ആണ് ഇതിന് ചുറ്റും കാണുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഞ്ചൂർ മാർഗിലുള്ള നേവൽ സിവിലിയൻ ഹൗസിംഗ് കോളനിക്ക് അകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആദ്യം അവിടെ ഒരു ദേവീക്ഷേത്രവും ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രവും ആയിരുന്നത്രേ എന്നാണ് ഐതിഹ്യം. ഇതെല്ലാം ഒരു കാലത്ത് വിദേശികളാൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന പൂജാരിയും മറ്റും വധിക്കപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. പിന്നീട് ഇത് 1960 ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും 1980 ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ 108 സ്റ്റെപ്പുകൾ കയറണം. ഇവിടുത്തെ മെയിൻ പൂജാരി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഗണേശ, നാഗദേവത, ശ്രീരാമൻ എന്നീ വിഗ്രഹങ്ങളും പൂജിക്കപ്പെടുന്നുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറാൻ കുറച്ച് പ്രായമുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ്. 108 സ്റ്റെപ്പുകളുണ്ടെന്ന് പറയുമെങ്കിലും അത്രയൊന്നും പ്രയാസം അവിടെ എത്തിച്ചേരാനില്ല. കുറച്ച് പ്രായമായവർക്കും അതുപോലെ തന്നെ അസുഖബാധിതർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ കുന്നിൻ്റെ മുകളിൽ എത്തിച്ചേരാൻ. ഏകദേശം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അകത്ത് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് അകത്ത് കാഴ്ചകളൊന്നും ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെയുള്ള സമയത്ത് ഉള്ളൊരു ചടങ്ങായിരുന്നു, അതും ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റി. ചില വിശേഷ അവസരങ്ങളിൽ അതുപോലെ തന്നെ മണ്ഡലകാല അവസരങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സമയങ്ങളിൽ അത്രത്തോളം തിരക്ക്, നമ്മൾ ഇന്ന് പോയ സമയത്ത് അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. തിരിച്ച് അമ്പലത്തിൽ നിന്നുള്ള വഴിയാണിത്. സ്റ്റെപ്പുകൾ താഴോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുറ്റും ശാന്തമായ ഒരു അന്തരീക്ഷമാണ്, മരങ്ങളും. ഇത്രയും തിരക്കുള്ള മുംബൈക്കകത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടെന്നത് നിങ്ങൾക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തതായിരിക്കും. നമ്മളെ കേരളാസ്റ്റ് ശൈലിയിലുള്ള മോഡലിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ മിനി ശബരിമല ക്ഷേത്രം. സ്റ്റെപ്പ് കയറാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ഇറങ്ങി വരാൻ തീരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പിടിക്കാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ അവിടെ സൈഡിൽ കാണാൻ പറ്റും. ഇവിടെ മൃഗങ്ങളൊക്കെ ഈ കാടുകളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുംബൈയിലുള്ള സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏകദേശം സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി. നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മൾ മെയിൻ റോഡിലേക്കുള്ള വഴിയിലാണ്. ഇത് കഞ്ചൂർ മാർഗിലുള്ള നേവൽ സിവിലിയൻ ഹൗസിംഗ് കോളനിയുടെ ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. അതൊരു വലിയൊരു ക്യാമ്പസ് പോലെയുള്ള സ്ഥലമാണ്. അതിൻ്റെ അകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേക പെർമിഷനോടുകൂടി മാത്രമേ അകത്തൊക്കെ പ്രവേശിക്കാൻ പാടുള്ളൂ. അവരുടെ ഹൗസിംഗ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, സ്കൂൾ എല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. ഈ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. വളരെ ഒരു നീറ്റായിട്ടും അതുപോലെ തന്നെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏകദേശം നമ്മൾ മെയിൻ റോഡിനടുത്തെത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.